റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജീവിതകാലത്ത് പൊതുവായ നിയമങ്ങളെയാണ് സമുദായത്തിന് പകർന്നു കൊടുത്തിരുന്നത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം വിലക്കിയാൽ അത് എല്ലാവർക്കുമുള്ള വിലക്കായിരുന്നു. ഒരു കൽപ്പന നൽകിയാൽ അത് എല്ലാവർക്കുമുള്ള കൽപ്പനയായിരുന്നു. അത് തന്നെയാണ് മറ്റെല്ലാ നിയമങ്ങളുടെയും അവസ്ഥ. പക്ഷെ അതേസമയം തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നിയമങ്ങൾ തിരഞ്ഞെടുത്തവരിലേക്ക് കൈമാറിയിരുന്നു. ചില കാര്യങ്ങൾക്ക് ചില സഹാബത്തിനെ മറ്റുള്ളവർക്ക് മുകളിൽ തിരഞ്ഞെടുത്തിരുന്നു. ഇത് പരക്കെ വ്യക്തമായ ഒരു കാര്യമാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വഫാത്തിന് ശേഷവും അവിടുന്ന് ജീവിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ വഫാത്തിന് ശേഷം പ്രത്യേകക്കാർക്കുള്ള കൽപ്പനകൾ മാത്രമേ നൽകുന്നുള്ളൂ എന്ന് മാത്രം. പൊതുവായ നിയമങ്ങൾ തങ്ങളുടെ വഫാത്തോടെ മുറിഞ്ഞുപോയി. എന്നാൽ പ്രത്യേകക്കാരിലേക്ക് ഒഴുകുന്ന കൽപ്പനകൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. മറ്റു മരിച്ചുപോയ ആളുകളെ പോലെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടുകൂടി തങ്ങളുടെ ഭാഗത്തു നിന്നും ഈ സമൂഹത്തിലേക്കുള്ള എല്ലാ സഹായങ്ങളും നിലച്ചുപോയി എന്ന് ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്തെ അറിഞ്ഞിട്ടില്ല. ഈ ചിന്ത തങ്ങളോടുള്ള അതബുകേടാണ്. ഈ ഒരു വിശ്വാസത്തിൽ നിന്നും അവൻ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ അവിശ്വാസിയായി മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു.